പശ്ചിമ ബംഗാളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരിയത് ബി ജെ പിക്ക് ഒരു പ്രഹരം തന്നെയാണ്. ചെറിയ പ്രഹരമല്ല, കനത്ത പ്രഹരം. മമതയുടെ മുന്നിൽ ബി ജെ പി ഒന്നുമല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണി 2534 പഞ്ചായത്തുകളിൽ അധികാരം പിടിച്ചെടുത്തു. അതിൽ സി പി എം മാത്രം 2000-ലധികം പഞ്ചായത്തുകൾ നേടി. കോൺഗ്രസ് 2158 അടുത്ത് ജയിച്ചു. 2612 പഞ്ചായത്ത് സമിതികളിലും തൃണമൂൽ വിജയിച്ചിട്ടുണ്ട്. അടുത്ത വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ടെസ്റ്റ് ഡോസായി കണക്കാക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പായതിനാൽ ഫലം തൃണമൂലിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഗ്രാമപഞ്ചായത്തുകളിലേക്കും പഞ്ചായത്ത് സമിതികളിലേക്കും ജില്ലാ പരിഷത്തിലേക്കുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂനപക്ഷ മേഖലകളിൽ കോൺഗ്രസ് സി പി എം സഖ്യത്തിനാണ് നേട്ടമുണ്ടാക്കാനായത്. വോട്ടെണ്ണലിൽ ആരംഭം മുതൽ തൃണമൂൽ കൃത്യമായ ആധിപത്യം നിലനിർത്തിയിരുന്നു. 22 ജില്ലകളിലായി 339 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. തൃണമൂലിനെ അപേക്ഷിച്ച് ഒരുപാട് പിന്നിലാണെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനം നിലനിർത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം നടന്ന അക്രമങ്ങളിൽ 15 പേരോളം കൊല്ലപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ സംഘർഷങ്ങളായിരുന്നു. വോട്ടെടുപ്പ് ദിവസം മാത്രമുണ്ടായ ആക്രമണങ്ങളിൽ 16-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അക്രമ സംഭവങ്ങളിൽ രൂക്ഷമായി പ്രതികരിച്ച് ബി ജെ പി നേതാവ് സംബിത് പാത്ര രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പും അക്രമവും പര്യായമായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭരണകൂടം സ്പോൺസേഡ് ചെയ്ത ജനാധിപത്യ കൊലപാതകമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അക്രമങ്ങളിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരിയും ഇതേ ആവശ്യം ഉന്നയിച്ച് ഹർജി ഫയൽ ചെയ്തിരുന്നു. ഹർജികൾ സ്വീകരിച്ച കോടതി വാദം കേൾക്കാൻ മാറ്റിവെച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ബംഗാളിൽ കേന്ദ്രസേനകളുടെ സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ നടന്നത്. 339 കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ കനത്ത പോലീസ് സംരക്ഷണം ഒരുക്കിയിരുന്നു. 6 റൗണ്ടുകളായാണ് വോട്ടെണ്ണൽ നടന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ ഫോൺ കോൾ പോലും എടുക്കാൻ അനുവാദമുണ്ടായിരുന്നത്. അക്രമണം നടത്തുന്നവർക്കെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഗവർണർ സി വി ആനന്ദബോസ് നൽകി. ഏതായാലും ഇങ്ങനെ പോയാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കായ്ക്കടിക്കാൻ കിട്ടുമോ എന്ന് കണ്ടറിയണം. ഈ ഫലം വെച്ച് നോക്കിയാൽ മമത തന്നെയായിരിക്കും പകരം വയ്ക്കാനൊക്കാത്ത നേതാവ്. അതിന് യാതൊരു സംശയവുമില്ല.